ചൈനയിലെ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം പുതുവർഷവും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്ക് നടുവിലൂടെ കടന്നു പോവുകയാണ്. കിഴക്കൻ പ്രവിശ്യയായ സെജിയാങ്ങിലെ വെൻഷൌയിലെ 61-കാരനായ ബിഷപ്പ് പീറ്റർ ഷാവോഷുമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പുതുവർഷത്തിൽ ക്രൈസ്തവർക്ക് നേരെ, പ്രത്യേകിച്ച് ചൈനീസ് സഭയെ അംഗീകരിക്കാത്ത കത്തോലിക്കർക്ക് നേരെ അടിച്ചമർത്തലുകൾ ആരംഭിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത അദ്ദേഹത്തെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് പോലും വിശ്വാസികൾക്കറിയില്ല. അതിനാൽ അവർ വലിയ ആശങ്കയിലാണ്. ക്രൂരതകൾ നിറഞ്ഞ ഒരു ലോകത്ത് സമാധാനത്തിന്റെ പാലങ്ങൾ പണിയാൻ ഫ്രാൻസിസ്കൻ വൈദികരെ ഉദ്ബോധിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ, ഇറ്റലിയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് എന്ന പേരിൽ അസീസിയിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന മാസികയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ക്രൂരത നിറഞ്ഞതും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ നിരവധി ആളുകൾ തടവറകളിൽ തുടരുന്നതുമായ ഈ ലോകത്ത് വിശുദ്ധ ഫ്രാൻസിസിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാനും സമാധാനത്തിന്റെ പാലങ്ങൾ പണിയാനും പാപ്പ ഫ്രാൻസിസ്കൻ സമർപ്പിതരോട് ആഹ്വാനം ചെയ്തു. തുർക്കി അധിനിവേശ സേന നിരപരാധികളായ തങ്ങളുടെ ആളുകളെ കൊന്നൊടുക്കുകയാണെന്ന് വെളിപ്പെടുത്തി സിറിയൻ ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പ് യൂഫ്രട്ടീസ് മാർ മൗറീസ് അംസിഹും വടക്കു കിഴക്കൻ മേഖലയിൽ അടുത്ത കാലത്ത് സൈനികാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തന്റെ അഭിപ്രായം വെളിപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര കൺവെൻഷനുകളുടെയും മതപരവും മാനുഷികവുമായ മാനദണ്ഡങ്ങളുടെയും വ്യക്തമായ ലംഘനമാണ് തുർക്കി സൈന്യം നടത്തുന്നതെന്നും ബിഷപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷനും അന്ത്യോക്യ പാത്രിയാർക്കീസുമായ ഇഗ്നാത്യോസ് അപ്രയും ദിദിയൻ ബാവയുടെ ഭാരത സന്ദർശനം ജനുവരി 25 ആരംഭിക്കും. ശ്രേഷ്ഠ കാതോലിക ഡോക്ടർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ മെത്രാഭിഷേക ജൂബിലിയിലും മഞ്ഞനിക്കര ബാവായുടെ ഓർമ്മ പെരുന്നാളിലും പങ്കെടുക്കും. 25 ബാംഗ്ലൂരിലെത്തുന്ന പാത്രിയാർക്കീസ് ബാവ യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ പള്ളി കൂതാശ ചെയ്യും. തിരുവനന്തപുരത്തെത്തുന്ന ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മലങ്കര കത്തോലിക്ക സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയെയും സന്ദർശിച്ച ശേഷമാണ് മടങ്ങുക. ഇസ്രായേലും ഹമാസുമായുള്ള യുദ്ധം ലെബനോനെയും ബാധിച്ചതായി മറോനൈറ്റ് മെത്രാൻമാർ. കർദിനാൾ ബെക്കാര റായുടെ അധ്യക്ഷതയിൽ മാസം തോറുമുള്ള സമ്മേളനത്തിന് ഒരുമിച്ച് കൂടിയപ്പോഴാണ് മെത്രാൻമാർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 100,000 വരുന്ന സിറിയൻ അഭയാർത്ഥികളുടെ സാന്നിധ്യം മൂലം ലെബനോനിലെ സാഹചര്യം പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ടൈം ബോംബ് പോലെയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. 9 വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇറക്കിയ പ്രസ്താവനയിൽ ലെബനോന്റെ തെക്ക് ഭാഗത്ത് വസിക്കുന്നവരിൽ യുദ്ധത്തിൽ മരണമടഞ്ഞവരും മുറിവേറ്റവരുമുണ്ടെന്നും വിവിധയിടങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ടെന്നും ഫോസ്ഫറസ് ബോംബ് മൂലം ഹരിതയിടങ്ങൾ കത്തിനശിച്ചെന്നും രേഖപ്പെടുത്തുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.